പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭ മഗ്ദലേന മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയെ ഒത്തിരി സ്നേഹിച്ച വ്യക്തിയാണ് മറിയം മഗ്ദലേന. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുരിശിൻ ചുവട്ടിൽ മറ്റെല്ലാ ശിഷ്യരും ഓടിയൊളിച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം നിൽക്കുന്ന മഗ്ദലേന മറിയത്തെ കാണുവാനായിട്ട് സാധിക്കുക. വീണ്ടും ആദ്യ ഞായറാഴ്ച യേശുവിൻ്റെ കല്ലറയിലേക്ക് അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഓടിച്ചെല്ലുന്ന മഗ്ദലേന മറിയത്തെ നമ്മൾ കാണുക. യേശുവിനെ ഒത്തിരിയേറെ സ്നേഹിച്ചതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് മറിയം മഗ്ദലേന യേശുവിനെ ഇത്രയേറെ സ്നേഹിക്കാനിടയായത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരു പ്രത്യേക തരത്തിൽ മറ്റാരിൽ നിന്നും അനുഭവിക്കാത്ത സ്നേഹവും കരുതലും കാരുണ്യവും യേശുവിൽ നിന്നും അവൾ അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് യേശുവിന് പൂർണ്ണമായും തന്നെ തന്നെ നൽകുകയും മറ്റെന്തിനേക്കാളും ഉപരിയായി യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് അവൾ പരിശ്രമിക്കുകയും ചെയ്തത്. അതിനുള്ള പ്രതിഫലമായിട്ടാണ് യേശു അവൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദാനം നൽകുക, സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഉദിതനായ ക്രിസ്തുവിനെ അപ്പസ്തോലന്മാരുടെ മുൻപിൽ പ്രഘോഷിക്കുവാനായിട്ടുള്ള കൃപ നൽകുന്നത്. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രമാണ് ഈശോയെ സ്നേഹിക്കുക? ഒരു നിമിഷം മൗനമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറവുകളെയും ഓർത്ത് അനുതപിക്കാം. വളരെ പ്രത്യേകമായിട്ടും ഈശോയേക്കാൾ ഉപരിയായി ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളെ മോഹിച്ചു പോയ നിമിഷങ്ങൾ, സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ സ്നേഹിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ബലിക്കായി നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും കർത്താവായ ദൈവമേ സ്വർഗീയ രാജാവേ സർവശക്തനായ ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുക്രിസ്തുവേ ജാതനായ ഏകപുത്രനായ കർത്താവേ കർത്താവായ ദൈവമേ ദൈവത്തിന്റെ കുഞ്ഞാടേ പിതാവിന്റെ പുത്ര ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ എന്തെന്നാൽ അങ്ങു മാത്രം പരിശുദ്ധൻ അങ്ങു മാത്രം കർത്താവ് അങ്ങു മാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതൻ പെസഹാ സന്തോഷം മറ്റുള്ളവരെക്കാളും മുൻപേ അറിയിക്കുവാൻ വിശുദ്ധ മേരി മഗ്ദലേനയെ ഭരമേൽപ്പിച്ചുവല്ലോ. ആ വിശുദ്ധയുടെ മാധ്യസ്ഥത്താലും മാതൃകയാലും ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും അങ്ങേ മഹത്വത്തിൽ വാണരുളുന്ന അവിടത്തെ ദർശിക്കുവാനും അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾ ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവൻ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതിമരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ജീവിക്കുന്നിടന്നാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചുവെന്നും ഇനിയൊരിക്കലും ഞങ്ങളെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി, അങ്ങേക്കായി ദാഹിക്കുന്നു, ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങേയെ കാണാതെ തളരുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി, അങ്ങേക്കായി ദാഹിക്കുന്നു, ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയുടെ മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി, അങ്ങേക്കായി ദാഹിക്കുന്നു, ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അണയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗീതം ആലപിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി, അങ്ങേക്കായി ദാഹിക്കുന്നു, ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്ന് നിൽക്കുന്നു. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേക്കായി, അങ്ങേക്കായി ദാഹിക്കുന്നു, ദാഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയമേ, നീ പോകും വഴി എന്തുകൊണ്ടെന്ന് പറയുക. ജീവിച്ചിരുന്നവൻ കിടന്നിരുന്ന കല്ലറ ഞാൻ കണ്ടു. ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സും ഞാൻ കണ്ടു. ഹല്ലേലൂയ, Hallelujah, Hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ
ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ട് ഇരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന്, ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങളാൽ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമാറാകട്ടെ. സുധനീശുവിൻ അർച്ചനയാ അയ്താരയിൽ കാഴ്ചയർപ്പിക്കാം തിരുസുധനീശുവിൻ അർച്ചനയാ ജീവിതമാകുമേ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും ആർത്തിയത്തിന്റെ സഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ജാതനായ ഏകപുത്രൻ വിശുദ്ധ മറിയം മഗ്ദലേനായുടെ സ്നേഹാർപ്പണം കനിവാർന്ന് സ്വീകരിച്ചുവല്ലോ.
ഈ വിശുദ്ധയുടെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളും പ്രീതിപൂർവം സ്വീകരിക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് മുകളേ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സർവശക്തനായ പിതാവേ, അങ്ങേ ശക്തിയേക്കാൾ ഒട്ടും കുറവില്ലാത്ത കാരുണ്യമുള്ള അങ്ങയെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എല്ലാറ്റിലും പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് മഗ്ദലന മറിയത്തിന് തോട്ടത്തിൽ വച്ച് പ്രത്യക്ഷനായി. അവളാകട്ടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായ അവിടത്തെ സ്നേഹിക്കുകയും കുരിശിൽ മരിക്കുന്നവനായി കാണുകയും കല്ലറയിൽ ശയിക്കുന്നവനായി അവിടത്തെ അന്വേഷിക്കുകയും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനായി അവിടത്തെ ആദ്യമായി ആരാധിക്കുകയും ചെയ്തുവല്ലോ. പുതുജീവൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ അവിടുന്ന് അവളെ അപ്പസ്തോലിക ദൗത്യം നൽകി അപ്പസ്തോലന്മാരുടെ മുൻപാകെ ബഹുമാനിക്കുകയും ചെയ്തു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ നിരുപമ മങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ഡലവും നിരുപമ മങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ഡലവും ഹോസാന ഹോസാന കർത്താവിൻ തിരുനാമമരിൽ വരുവോ നീറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമമരിൽ വരുവോ നീറ്റം കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ,
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഇരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളല്ല വിനയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ ആമേൻ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മറിയം മഗ്ദലേനായ്ക്ക് തൻ്റെ ഗുരുവായ ക്രിസ്തുവിനോടുണ്ടായ നിരന്തര സ്നേഹം, അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം വഴി ഞങ്ങളിലേക്കും ചൊരിയുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ വചനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.